നമസ്കാരം, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഫാക്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് സെയിന്റ് തോമസ് വന്നു എന്ന് പറയപ്പെടുന്ന ഒന്നാം നൂറ്റാണ്ടിനെ പറ്റി ഡോക്ടർ MGS നാരായണൻ നടത്തിയ പ്രസ്താവനകളെ പറ്റിയാണ്. ഇതിൽ MGSന്റെ ക്ലെയിം മാത്രമാണ് നാം ഫാക്ട് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് സെയിന്റ് തോമസ് കേരളത്തിലേക്ക് വന്നു എന്നതിനെ പറ്റിയുള്ള ചരിത്ര സൂചനകൾ എന്തെല്ലാമാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സെയിന്റ് തോമസ് കേരളം സന്ദർശിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാനായി മനുജ മൈത്രിയെ പോലുള്ള നാസ്തികവാദികൾ മുതൽ എൻ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഹിന്ദുത്വ വർഗീയവാദികൾ വരെ സ്ഥിരം ഉദ്ധരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ MGS നാരായണൻ. പക്ഷേ യഥാർത്ഥത്തിൽ MGS എന്തായിരുന്നു പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സെയിന്റ് തോമസ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാട് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നുമില്ല, ജനവാസം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്തിനാ വരണ്, വന്നിട്ട് എന്താ ചെയ്യണല്ലോ? സെന്റ് തോമസ് എത്തിയെന്ന് പറയുന്ന കാലത്ത് കേരളത്തിൽ ബ്രാഹ്മണർ പോയിട്ട് ജനവാസം പോലുമില്ല. അതായത് ഒന്നാം നൂറ്റാണ്ടിൽ സെയിന്റ് തോമസ് കേരളം സന്ദർശിച്ചിട്ടില്ല എന്നല്ല MGS വാദിക്കുന്നത്. പകരം ആ നൂറ്റാണ്ടിൽ കേരളത്തിൽ ജനവാസം ഇല്ലായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. പ്രീ ഹിസ്റ്റോറിക് കേരളത്തെ പറ്റി പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. പക്ഷേ ഈ ക്ലെയിം റെഫ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സാധാരണക്കാർ പറയുന്നത് MGS വെൽ ക്വാളിഫൈഡ് ആയ ഒരു റെപ്യൂട്ടഡ് ഹിസ്റ്റോറിയൻ ആയതിനാൽ ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ അദ്ദേഹത്തെക്കാൾ വലിയ ചരിത്രകാരനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ അതേ ലെവലിലുള്ള ഒരു ചരിത്രകാരൻ വേണമെന്ന്. അതുകൊണ്ട് നമുക്കാദ്യം അദ്ദേഹത്തിൻ്റെ അതേ ലെവലിലുള്ള ഏതെങ്കിലും ഹിസ്റ്റോറിയൻസ് ഈ വാദങ്ങൾ റെഫ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. തീർച്ചയായും ഉണ്ട്. പക്ഷേ അത് മറ്റാരുമല്ല, ഇദ്ദേഹം തന്നെയാണ്. കേരളത്തിലേക്ക് ബ്രാഹ്മണരുടെ വരവ് എന്ന വിഷയത്തെ പറ്റി ഡോക്ടർ MGS 2 വർഷം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മൗര്യ സാമ്രാജ്യത്തിന്റെ അധപതന കാലം മുതൽക്കാണ് ഈ ആര്യ ഗോത്രങ്ങൾ കേരളത്തിലേക്ക് വരുന്നത്. അതായത് ഒരു BC 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 2-ാം നൂറ്റാണ്ട് ആകുമ്പോൾ ആ കാലം മുതൽക്കാണ് പടിഞ്ഞാറൻ കരയിലൂടെ ഒരു കൂട്ടർ വരുന്നു, കിഴക്കൻ കരയിലൂടെ വേറൊരു കൂട്ടരും വരുന്നു. രണ്ട് കൂട്ടരും കൃഷിഭൂമി കൂടുതൽ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കൃഷി ചെയ്യാനുള്ള ഭൂമി അവർ നേടുന്ന എരുന്നിട്ടാണ് നാടുവാഴികളോട് ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് സ്ഥലം കൊടുക്കും. ഇവിടെ MGS പറയുന്നു, മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധപതന കാലം മുതലേ, അതായത് BC 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 2-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ആര്യഗോത്രങ്ങൾ എന്നറിയപ്പെടുന്ന അന്നത്തെ ബ്രാഹ്മണർ കേരളത്തിലേക്ക് കുടിയേറാൻ തുടങ്ങിയെന്ന്. ഈ പുതുതായി വന്ന ആര്യൻ കുടിയേറ്റക്കാർ കേരളത്തിലെ തദ്ദേശീയരായ നാടുവാഴികളിൽ നിന്നും കൃഷിഭൂമി വാങ്ങിയെന്നും ഇദ്ദേഹം പറയുന്നു. അതായത് BC 2-ാം നൂറ്റാണ്ടിലെ ആര്യൻ കുടിയേറ്റം തുടങ്ങുന്നതിനേക്കാൾ മുൻപേ കേരളത്തിൽ ജനവാസം ഉണ്ട്. പക്ഷേ തൽക്കാലം നമുക്ക് നാടുവാഴികളുടെ കാര്യം വിടാം. പക്ഷേ അപ്പോഴും ഇതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് BC 2-ാം നൂറ്റാണ്ട് മുതലേ ആര്യന്മാർ കേരളത്തിലേക്ക് കുടിയേറാൻ തുടങ്ങിയെന്ന്. ബ്രാഹ്മണർ അഥവാ ആര്യന്മാർ മനുഷ്യരല്ല എന്നാണോ ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്?